2018 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം യു ആർ മൈ കോൺട്രയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് കഥാനായകൻ റൊണാൾഡോക്ക് നേരെ പോപ്കോൺ വലിച്ചെറിയുന്ന ബെക്കം എന്ന കഥാനായികയെ കാണിച്ചുകൊണ്ടാണ്. പശ്ചാത്തലത്തിൽ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. ഇപ്പോ ഇങ്ങനെ പോപ്കോണൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇതൊന്നും ആയിരുന്നില്ല. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അവരുടെ കോളേജ് ലൈഫിലേക്കാണ് കഥ എത്തുന്നത്. കോളേജിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. സോങ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. പിന്നാലെ റൊണാൾഡോയും കോളേജ് കാലഘട്ടത്തിലെ ബെക്കമും അങ്ങോട്ടേക്ക് എത്തി. കോളേജിലെ ആദ്യകാലം നല്ല രീതിയിലായിരുന്നു. തുടക്കകാലത്ത് സോങ്ങിന് റൊണാൾഡോയുടെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അവൾക്ക് അവനോട് ഇഷ്ടവുമായിരുന്നു. ഏവരും തന്നെ അവരിരുവരായിരിക്കും കപ്പിൾസ് ആവുക എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ വിധിയെന്നല്ലാതെ എന്തു പറയാൻ, എല്ലാം മാറി മറിഞ്ഞു. കോളേജിലെ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് റൊണാൾഡോയും ബെക്കമും ഒരു ദിവസം ഒരു ക്ലബിൽ പോയി. അവിടെ ഗായിക വേദിയിൽ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അത് കേട്ട ബെക്കം ഇതിനേക്കാൾ നന്നായി ഞാൻ പാടുമല്ലോ എന്ന അഭിപ്രായം പറഞ്ഞു. അത് കേട്ടതും റൊണാൾഡോ ആകട്ടെ എങ്കിപ്പോയി പാടെന്ന് പറഞ്ഞ് അവളെ പെരുകേറ്റി. ബെക്കമും കയറി ചെന്ന് പാടി. അത്രമേൽ മനോഹരമായിട്ടായിരുന്നു ബെക്കം ആ ഗാനം ആലപിച്ചത്. റൊണാൾഡോക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നു. വൈകാതെ ബെക്കത്തിന്റെ ബർത്ത്ഡേയും വന്നു. റൊണാൾഡോ അവൾക്ക് ഒരു ടെഡ്ഡി ബിയർ സമ്മാനമായും കൊടുത്തു. അവരുടെ ആ കോളേജ് കാലഘട്ടം അത്രമേൽ രസകരമായിട്ടായിരുന്നു കടന്നുപോയത്. കോളേജ് കഴിഞ്ഞതും ഡിസൈനറായി ബെക്കം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. റൊണാൾഡോ ഒരു MNC ജോലിക്കാരനായി മാറുകയും ചെയ്തു. പക്ഷേ ജീവിതം മാറിയപ്പോൾ അവർക്കിടയിൽ ഒരു ഗ്യാപ്പും വന്നു. ഇരുവരും ജോലികളിൽ മുഴുകി. പതിയെ അധികം സംസാരിക്കാതായി. ബെക്കം എത്രയോ തവണ തന്റെ അവസ്ഥയെപ്പറ്റി, ഏകാന്തതയെപ്പറ്റി റൊണാൾഡോയോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. റൊണാൾഡോ ആണെങ്കിൽ അത് മനസ്സിലാക്കിയതുമില്ല. റൊണാൾഡോയുടെ ഓഫീസിലാണെങ്കിൽ ഒരുപാട് വർക്ക് പ്രഷറും ഉണ്ടായിരുന്നു. ആദ്യത്തെ നിശബ്ദത പിന്നീട് വഴക്കിലേക്ക് വഴിമാറി. അങ്ങനെയാണ് പോപ്കോൺ എറിയുന്ന തരത്തിൽ വരെ ഇപ്പോൾ ആ വഴക്കുകളും ജീവിതവും എത്തി നിൽക്കുന്നത്. കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. എപ്പോഴും റൊണാൾഡോ ഫോണിലാണെന്ന് പറഞ്ഞ് പോപ്കോൺ വലിച്ചെറിഞ്ഞ് ബെക്കം വിഷയമുണ്ടാക്കി. ഞാൻ എന്റെ ബോസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നെ, എന്ത് നീ കാണിക്കുന്നേ എന്ന് ചോദിച്ച് റൊണാൾഡോയും തിരികെ ചീത്ത പറയാൻ തുടങ്ങി. ബെക്കമുണ്ടോ വിടുന്നു അതിന്റെ ചുവട് പിടിച്ച് അവളും ഫയർ ചെയ്തു. അവരുടെ വഴക്ക് അടുത്ത ഘട്ടത്തിലേക്കും കടന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എപ്പോഴും നീ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുവല്ലേ എന്ന് പറഞ്ഞ് ബെക്കം കരയാനും തുടങ്ങി. ബെക്കം കരയാൻ തുടങ്ങിയതും റൊണാൾഡോയുടെ മനസ്സ് മാറി. ഓ, ഇവൾ കരയാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് അവൾ കരകിലിരുന്ന് എല്ലാ തെറ്റും എന്റേതാ, സോറി എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ കരച്ചിൽ നിർത്തിയ ബെക്കം, ആ സമ്മതിക്കുന്നുണ്ടല്ലോ, തെറ്റൊക്കെ നിന്റേതാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, അത് മതി എന്ന് മറുപടി പറഞ്ഞു. ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന റൊണാൾഡോ കൈയെടുത്ത് മാറിയതും, ഓ നിങ്ങളപ്പോ അഭിനയിച്ചതാണല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും കരയാൻ ആരംഭിച്ചു. റൊണാൾഡോ വീണ്ടും തെറ്റൊക്കെ തന്റേതാ എന്ന് സമ്മതിച്ച് അവളെ ആശ്വസിപ്പിച്ചു. തന്നെ വിഷമിപ്പിച്ചതിന് പ്രായച്ചിത്തം ചെയ്യണമെന്നും നാളെ തന്നെ അമ്യൂസ്മെന്റ് പാർക്കിൽ കൊണ്ടുപോകണം എന്നും ബെക്കം ആവശ്യപ്പെട്ടു. ഒരു ഒഴിവ് കഴിവും പറയരുത് എന്നും കൂട്ടിച്ചേർത്തു. വഴക്ക് മാറി ഇരുവരും യോജിപ്പിലേക്കും സന്തോഷ നിമിഷങ്ങളിലേക്കും എത്തിയിരുന്നു. അടുത്ത ദിവസം ബെക്കം റൊണാൾഡോ വരുവാനായി പാർക്കിൽ കാത്തു നിൽക്കാൻ ആരംഭിച്ചു. ഐസ്ക്രീമൊക്കെ വാങ്ങി അവൾ കാത്തു നിന്നെങ്കിലും റൊണാൾഡോ അങ്ങോട്ടേക്ക് വന്നതേയില്ല. ഐസ്ക്രീം വരെ മെൽറ്റായി. പിന്നാലെ ബെക്കം തനിച്ച് റൈഡുകളൊക്കെ കയറാൻ തുടങ്ങി. വല്ലാതെ ലോൺലിയായി അവൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറുവശത്ത് ഓഫീസിൽ ജോലിത്തിരക്ക് കാരണം വൈകിയിറങ്ങിയ റൊണാൾഡോ ബെക്കത്തിന് നിരവധി തവണ ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബെക്കം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൻ പറയുന്നത് അവൾ മനസ്സിലാക്കില്ല എന്നതും ഉറപ്പായിരുന്നു. അന്ന് വൈകുന്നേരം റൊണാൾഡോ സ്ഥിരമായി പോകുന്ന ഒരു തട്ടുകടയിലെത്തി. അവിടുത്തെ ഷെഫാകട്ടെ, നിങ്ങളുടെ ഗേൾഫ്രണ്ട് എവിടെ എന്ന് റൊണാൾഡോയോട് ചോദിച്ചു. അവളുടെ കാര്യമൊന്നും പറയണ്ട, ഞാൻ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും അവൾ മനസ്സിലാക്കുന്നേയില്ല, മൊത്തം പ്രശ്നങ്ങളാ. ഓ, നിങ്ങൾക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് ഷെഫ് ഒരു ബുക്ക് എടുത്ത് അതിൽ ആറെന്നെഴുതി. എന്നിട്ടിത് എന്താണെന്ന് ചോദിച്ചു. റൊണാൾഡോ 9 മറുപടി പറഞ്ഞത്. പിന്നാലെ നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് 9 എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് 6 തോന്നുക. അതുപോലാണ് ജീവിതത്തിലെ കാര്യങ്ങളും. ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസം ഉണ്ടാകുമെന്നും അതുകൊണ്ട് പ്രശ്നങ്ങളും പല രീതിയിലായിരിക്കും ഓരോരുത്തരും നോക്കിക്കാണുകയെന്നും ഷെഫ് വ്യക്തമാക്കി. ഉദാഹരണം പറഞ്ഞാൽ നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്റെ വർക്ക് പ്രഷറും ഒന്നും അവൾ മനസ്സിലാക്കുന്നില്ല. അവളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ചു നോക്കി നീ അവളുടെ ഒപ്പം സമയം ചിലവഴിക്കുന്നേയില്ല എന്നായിരിക്കും അവൾ കരുതുക. നല്ല രീതിയിൽ മുമ്പത്തെ പോലെ സംസാരിക്കുന്നില്ലെന്നും ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലെന്നും ഒക്കെ അവൾ ചിന്തിക്കും. പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തുകൂടി മുമ്പോട്ട് പോകണം. ഷെഫ് പറഞ്ഞ കാര്യങ്ങൾ റൊണാൾഡോക്ക് കുറച്ചുകൂടി വ്യക്തം
വ്യക്തമാകുന്നുണ്ടായിരുന്നു. പിന്നാലെ റൊണാൾഡോ അവളെ ഫോൺ ചെയ്തു, അവളും കോൾ എടുത്തു. റൊണാൾഡോ അവളോട് ക്ഷമ ചോദിച്ചു പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്, എന്റെ കമ്പനി മാത്രമേ നീ ആഗ്രഹിക്കുന്നുള്ളൂവെന്ന്. ഞാൻ ആ എന്റെ ജോലി തിരക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നിന്നെ മനസ്സിലാക്കാതെ ഒഴിഞ്ഞു മാറുന്നത്, എന്നോട് ക്ഷമിക്കണം. ഓ, ഇപ്പോഴെങ്കിലും നീ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അവളുടെ മറുപടി. ഞാൻ മറ്റുള്ള പെൺകുട്ടികൾ പോലൊന്നുമല്ല, എനിക്ക് കോസ്റ്റ്ലി ഗിഫ്റ്റോ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങളോ ഒന്നും വേണ്ട, നീ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. സന്തോഷത്തോടെ അവൻ പറഞ്ഞു, നമ്മൾ സ്ഥിരമായി പോകുന്ന ആ കടയില്ലേ, അവിടെ ഞാൻ നിനക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേഗം ഇങ്ങോട്ട് വാ. പിന്നാലെ അവൻ ഫോൺ കട്ട് ചെയ്തു. അവൾ വരുമ്പോ കഴിക്കുവാൻ ഷെഫിനെടുക്കൽ അവൻ കുറച്ച് ഡിഷുകളും ഓർഡർ ചെയ്യുകയും ചെയ്തു. ഞാനൊരു ബൊക്കെ വാങ്ങി ഇപ്പോ തന്നെ വരാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. റൊണാൾഡോ പോയതിന് പിന്നാലെ ഷെഫും അവിടുത്തെ ഒരു കൂട്ടുകാരൻ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഈ കപ്പിൾസിനൊന്നും മനസ്സിലാവുന്നേയില്ലല്ലോ, ഒരു ദിവസം വഴക്കടിക്കും, ഒരു ദിവസം ഒന്നു ചേരും, എന്താ ഇത്? ഷെഫ് വ്യക്തമാക്കി കൊടുത്തു. അവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടാകൂ, പക്ഷെ അവരുടെ ഉള്ളിലെ സ്നേഹം അത് അത്രയ്ക്ക് വലുതായിരിക്കും. അതവർ പരസ്പരം തുറന്നു പറഞ്ഞ് അങ്ങ് ഷെയർ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നേ. അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അവരുടെ പിന്നിൽ ബെക്കമെത്തി. ഷെഫും കൂട്ടുകാരനും മാറി നിന്നായിരുന്നു സംസാരിച്ചിരുന്നത്. കടയ്ക്കപ്പുറമുള്ള റോഡ് ക്രോസ് ചെയ്ത് നിന്നിരുന്നു. ബെക്കം വന്നതോടെ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ റോഡ് ക്രോസ് ചെയ്ത് കടക്കാൻ തുടങ്ങി. എതിർവശത്ത് നിന്ന് വണ്ടി വരുന്നത് അപ്പോൾ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഇടിക്കുമെന്ന് ഘട്ടം എത്തിയപ്പോൾ ബെക്കം പെട്ടെന്ന് ഷെഫിനെയും കൂട്ടുകാരനെയും രക്ഷപ്പെടുത്താൻ അവരെ മുന്നിലേക്ക് തള്ളിയിട്ടു. ബെക്കം അപകടത്തിൽ പെട്ടിരുന്നു. ബൊക്കെ വാങ്ങി വന്നിരുന്ന റൊണാൾഡോ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. അവിടെ കണ്ണടച്ച ബെക്കം കണ്ണു തുറക്കുമ്പോൾ മറ്റേതോ മനോഹരമായ ഒരിടത്തായിരുന്നു. ഇതേത് സ്ഥലം എന്ന് മനസ്സിലാവാതെ അവൾ ചുറ്റി നടന്ന് നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഇതേതാ സ്ഥലം എന്നവൾ അയാളോട് ചോദിച്ചു. ഞാൻ എന്തു പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല, പിന്നെന്തിനാ എന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാലും കുഴപ്പമില്ല പറ, അവൾ വീണ്ടും ചോദിച്ചു. നീ മരണപ്പെട്ടു പോയി, ഇത് സ്വർഗമാണ്, ഞാനൊരു മാലാകയും. ആയുവാവ് അവളോട് പറഞ്ഞു. ഞെട്ടലോടെയാണ് താൻ മരണപ്പെട്ടോ എന്നവൾ സ്വയം ചോദിച്ചത്. പിന്നാലെ ഏഞ്ചൽ കാര്യങ്ങൾ വിശദമാക്കി. രണ്ടുപേരെ രക്ഷപ്പെടുത്തി സ്വയം മരണത്തിന് കീഴടങ്ങിയതിനാൽ നിനക്ക് സ്വർഗം ലഭിച്ചു, കൂട്ടത്തിൽ നിനക്കൊരു ഓഫറും ലഭിക്കും. ഓഫറോ? ഓഫർ എന്താ? എനിക്കെന്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ പറ്റുമോ എന്നവൾ ചോദിച്ചു. അങ്ങനെ കാണാനൊന്നും പറ്റില്ല, എന്തായാലും നീ സ്വർഗത്തിൽ എത്തിയല്ലേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരാം. ആദ്യം പോയി നിന്റെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ ഏഞ്ചൽ അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങി. അവർ നടന്നൊരു ബ്രഹ്മാണ്ട കഥകിന് മുമ്പിലെത്തി. സ്വർഗത്തിന്റെ കഥകെന്ന് ഏഞ്ചൽ പറഞ്ഞു. ഓ, സ്വർഗത്തിന്റെ കഥകാണോ ഇത്? ശരിക്കും ഞാൻ സ്വർഗത്തിൽ എത്തിയല്ലേ, അകത്ത് അടിപൊളി ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് അവൾ വാതിൽ തുറന്നു. പക്ഷേ അകത്ത് കടന്നപ്പോൾ ഭൂമിയിലെ പോലെ സാധാരണമായ ഒരിടമായിരുന്നു അത്. നിരവധി ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഇതാണോ സ്വർഗം എന്നവൾ ചോദിക്കുമ്പോൾ, ഇതാണ് യഥാർത്ഥ സ്വർഗം. നിന്റെ സ്വപ്നങ്ങളിൽ നീ ഒരുപാടൊക്കെ ആലോചിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലേ, എന്നാൽ അങ്ങനൊന്നുമല്ല, ഇതാണ് സത്യം എന്ന് ഏഞ്ചൽ അവളെ മനസ്സിലാക്കി കൊടുത്തു. ആ, നിന്റെ പേര് രജിസ്റ്റർ ചെയ്യണ്ടേ, അങ്ങോട്ട് പോകാമെന്ന് ഏഞ്ചൽ പറഞ്ഞു. ഉടനെ അവൾ പറയാൻ തുടങ്ങി, എനിക്കെന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, പ്ലീസ് പ്ലീസ് ആ ഓഫറിൽ ഞാൻ പോയി എന്റെ ബോയ്ഫ്രണ്ടിനെ ഒന്ന് കണ്ടോട്ടെ എന്നവൾ ചോദിച്ചു. അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഭൂമിയിലേക്ക് തിരികെ പോവൽ ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യ എന്നായിരുന്നു ഏഞ്ചലിന്റെ മറുപടി. അതോടെ അവൾ കരയാൻ തുടങ്ങി. അത് കണ്ടതും ഏഞ്ചൽ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അവളോട് പറഞ്ഞു, ആ കരയണ്ട, ഒരു പരിഹാരം ഉണ്ടാക്കാം, നമുക്കൊരു ഗെയിം ആദ്യം വയ്ക്കാം. അതിനു മുമ്പ് ഭൂമിയിൽ പോകുന്ന കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കണം. ഭൂമിയിൽ മറ്റൊരാളുടെ ദേഹത്ത് കയറിയേ പോവാൻ സാധിക്കൂ, അതും ഒരാളുടെ ദേഹത്ത് മൂന്ന് തവണയിൽ കൂടുതൽ നിനക്ക് പ്രവേശിക്കാനും സാധിക്കില്ല. മാത്രമല്ല, ആ ദേഹത്ത് നിന്ന് നീ ബോയ്ഫ്രണ്ടിനെ കണ്ടാൽ നീ ആരാണെന്ന സത്യം ബോയ്ഫ്രണ്ടിനോട് പറയുകയും ചെയ്യരുത്. ആ വ്യക്തിയുടെ ശരീരത്തു നിന്ന് മറ്റെന്തിനെ പറ്റിയും നിനക്ക് ബോയ്ഫ്രണ്ടിനോട് സംസാരിക്കാം. ഇതിന് ഡീലാണെങ്കിൽ നീ പോകുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ഏഞ്ചലിന്റെ വാക്കുകൾ അവൾ അംഗീകരിച്ചു. അതോടെ ഏഞ്ചൽ പറഞ്ഞ ഗെയിമും നടന്നു. ഗെയിമിൽ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ബെക്കമായിരുന്നു വിജയിച്ചത്. അതോടെ ഏഞ്ചലിന് ബെക്കത്തിനെ ഭൂമിയിലേക്ക് കണ്ടീഷന്റെ പുറത്ത് കൊണ്ടുപോകേണ്ട വന്നു. ഏഞ്ചലിനൊപ്പം ബെക്കം ഭൂമിയിലെത്തി. റൊണാൾഡോയുടെ അപ്പാർട്ട്മെന്റിലേക്കും ചെന്നു. ബെക്കത്തിന്റെ മരണത്തിൽ തകർന്നു പോയിരുന്ന റൊണാൾഡോ അവളുടെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അത് കണ്ട് ബെക്കത്തിന് സഹിച്ചില്ല. ഇവന്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, എന്നെ തന്നെ ആലോചിച്ച് ഇവൻ തകർന്നിരിക്കുവാണല്ലോ എന്നവൾ പറഞ്ഞതും ഏഞ്ചൽ അവളെ ഓർമ്മിപ്പിച്ചു. നിനക്കാകെ മൂന്ന് ചാൻസേ ഉള്ളൂ, ഏതെങ്കിലും ശരീരത്തിൽ കയറി നിന്റെ ബോയ്ഫ്രണ്ടിനോട് സംസാരിക്കാം. നീ ആരാണെന്ന കാര്യം ബോയ്ഫ്രണ്ടിനോട് പറയാൻ സാധിക്കില്ല. മൂന്നാമതൊരു അവസരം കഴിഞ്ഞ് നാലാമതും ശരീരത്തിൽ കയറിയാൽ അതോടെ നിന്റെ ആത്മാവ് പോലും ഈ ലോകത്തു നിന്നില്ലാതാകും, നിനക്ക് സ്വർഗത്തിൽ പോലും പ്രവേശനം ഉണ്ടാവില്ല. അതുകൊണ്ടുള്ള മൂന്ന് ചാൻസ് വിവേകപൂർവം നല്ല രീതിയിൽ ഉപയോഗിച്ചോ. ഇവൻ ഇങ്ങനെ തുടരുന്നത് കണ്ട് എനിക്ക് സഹിക്കാം.
എനിക്കില്ല, ഇവന്റെ ജീവിതം മാറ്റണം, ഇവന് പറ്റുന്നൊരു പെൺകുട്ടിയെ എനിക്ക് തന്നെ കണ്ടുപിടിച്ചു കൊടുക്കണം, ഞാൻ അതിനാ ശ്രമിക്കുക എന്നവൾ ഏഞ്ചലിനോട് പറഞ്ഞു. ഓഫീസിൽ പോയാലും റൊണാൾഡോ തകർന്ന് മദ്യപിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഓഫീസ് സ്റ്റാഫുകളും അവനെ പറ്റി മോശമായി സംസാരിച്ചു തുടങ്ങി. ആരും കാണാതെ ഏഞ്ചലിനൊപ്പം അങ്ങോട്ടേക്ക് എത്തുന്ന ബെക്കം ഇതൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് പാർക്കിൽ പോയപ്പോഴും റൊണാൾഡോ തനിച്ച് മദ്യപിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ മരിച്ചിട്ടിപ്പോ കുറച്ച് ദിവസമായില്ലേ, ഇവനെന്തിനാ ഇപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ബെക്കം പറഞ്ഞതും ഏഞ്ചൽ പറഞ്ഞു, നിന്നോട് അവൻ അത്രയ്ക്ക് ഇഷ്ടമാർന്നേരിക്കും, അതായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. ഏഞ്ചൽ അത് പറഞ്ഞതിന് പിന്നാലെ അങ്ങോട്ടേക്ക് റണ്ണിംഗ് ഡ്രസ്സിൽ ഒരു ലേഡി കടന്നു വന്നു. റൊണാൾഡോ അപ്പോഴും ആ ലേഡിയെ നോക്കുക പോലും ചെയ്തിരുന്നില്ല. ലേഡിയും കടന്നുപോയി. അത് കണ്ടതും ബെക്കം ഏഞ്ചലിനടുത്ത് ചോദിച്ചു, അങ്ങൊരു ഏഞ്ചലല്ലേ, ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമോ? ഇപ്പൊ നമ്മുടെ മുമ്പിൽ നടന്ന ആ കാര്യമല്ലേ, അത് ഈ സ്ക്രീനിൽ സ്ലോ മോഷൻ പോലെ കാണാൻ പറ്റുമോ? ഒരു കാര്യം ചെക്ക് ചെയ്യാനാ. ഏഞ്ചലും ഒന്ന് ആലോചിച്ച ശേഷം അതിനുള്ള അവസരമൊരുക്കി. ലാപ്ടോപ്പ് പോലൊരു സ്ക്രീനിൽ അവർ കണ്ണിൽ കണ്ട് അതേ രംഗം, അതായത് ലേഡി വരുന്നു, റൊണാൾഡോ ആ ലേഡിയെ നോക്കാതിരിക്കുന്നു. ആ രംഗം സ്ലോ മോഷനിൽ പ്ലേ ചെയ്യിപ്പിച്ചു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സ്ലോ മോഷനിൽ റൊണാൾഡോയുടെ മുഖത്തു വന്ന ഭാവു വ്യത്യാസവും റൊണാൾഡോ ആ ലേഡിയെ നോക്കിയതും അതിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഏഞ്ചൽ അതിശയപ്പെട്ടപ്പോൾ ബെക്കം പറഞ്ഞു, ആ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാലോ ഇവനെ, പക്ഷെ ഇവനിങ്ങനെ കുടിച്ചിരിക്കാൻ പാടില്ല, ഇതേ പെണ്ണിനെ ഇവനെ സെറ്റാക്കിയാലോ എന്ന് ബെക്കം ഏഞ്ചലിനോട് ചോദിച്ചു. നിനക്ക് കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്ക് എന്നായിരുന്നു ഏഞ്ചലിന്റെ മറുപടി. ആ പെണ്ണിന്റെ ദേഹത്ത് തന്നെ ഞാൻ ആദ്യം കയറി ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ബെക്കം ആ സ്ത്രീയുടെ ദേഹത്ത് കയറാൻ പോയി. പക്ഷേ അവളുടെ ഉന്നം പിഴിക്കുകയും ആലയടി മാറിയതിനാൽ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരാളുടെ ദേഹത്തേക്ക് അവൾ ചെന്ന് കയറുകയും ചെയ്തു. പക്ഷേ ശരീരം തിരഞ്ഞെടുത്തത് മാറിപ്പോയ കാര്യം ബെക്കത്തിന് മനസ്സിലായിരുന്നില്ല. ബെക്കമാകട്ടെ റൊണാൾഡോയുടെ അടുത്ത് ചെന്ന് താൻ ആ ലേഡിയുടെ ശരീരത്തിൽ തന്നെയേ ഉള്ളത് എന്ന് ചിന്തിച്ച് ഹായ് എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുഴയാൻ ശ്രമിച്ചു നോക്കി. കാര്യങ്ങൾ ഏഞ്ചലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ ചെന്ന് ബെക്കത്തിനെ വിളിച്ചുകൊണ്ടുവന്നു. ബെക്കം ഏഞ്ചലിനോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്ന് അവൾ പറഞ്ഞു. ശ്രമിക്കുന്നത് ശ്രമിച്ചോ, ആദ്യം നീ നിന്റെ ശരീരത്തിന്റെ രൂപമൊന്ന് നോക്കിക്കേ എന്നായിരുന്നു ഏഞ്ചലിന്റെ മറുപടി. അവൾ നോക്കിയപ്പോൾ ആളുമാരെ താൻ പ്രവേശിച്ചിരിക്കുന്നത് മറ്റൊരാണിന്റെ ദേഹത്താണ് എന്ന് തിരിച്ചറിഞ്ഞു. ബെക്കം ഏഞ്ചലിനോട് ദേഷ്യപ്പെട്ടു, കൃത്യമായിട്ട് എങ്ങനെ പ്രവേശിക്കാം എന്ന് പഠിപ്പിച്ചു തരണ്ടേ, എന്നെ വേഗം ആ സ്ത്രീയുടെ ദേഹത്തേക്ക് മാറ്റ്, അങ്ങനെ മാറ്റാനൊന്നും സാധിക്കില്ല, നിന്റെ ആദ്യത്തെ ചാൻസ് ദാ ഇവിടെ തീരുവ, ഇനി രണ്ട് ചാൻസേ ഉള്ളൂ. ഏഞ്ചൽ അവളെ അറിയിച്ചു, എന്തായാലും ഈ ശരീരത്തിൽ കയറിയല്ലോ, ഈ ശരീരം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് എന്നും ഏഞ്ചൽ അവളെ ഉപദേശിച്ചു. അവൾ അവന്റെ പോക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ പ്രവേശിച്ച ശരീരത്തിന്റെ ഉടമ ഒരു ഡേറ്റിംഗ് ആപ്പ് മാനേജറാണ് എന്നവൾ മനസ്സിലാക്കി. ആ ഇതും ഒരു നല്ല കാര്യമാണല്ലോ എന്ന രീതിയിൽ അവൾ എന്തോ ഐഡിയ ചിന്തിച്ചു. ഇനി എന്താവും സംഭവിക്കുക, റൊണാൾഡോക്ക് ഗേൾഫ്രണ്ടിനെ കണ്ടെത്തി കൊടുക്കുവാൻ ബെക്കത്തിന്റെ ആത്മാവിന് സാധിക്കുമോ? കഥയുടെ ആദ്യഭാഗം ഇവിടെ അവസാനിക്കുന്നു. രസകരമായ കഥ തുടർന്ന് കേൾക്കുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.